എനിക്ക് ചിലപ്പോഴൊക്കെ ഇച്ചിരി അല്ല, നീ ഇനി ഡെഫിനറ്റ്ലി ആക്ടിങ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ട്, പിന്നെ ഡയറക്ഷനും എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം എടുത്തി. റിയയുടെ റീൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും റിയയുടെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ അടിപൊളിയാണ്. ഷൂട്ട് സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്യുന്നു, അത് എഡിറ്റ് ചെയ്യുന്നു, അത് ഭയങ്കര രസമുള്ള കട്ടുകളൊക്കെയാണ്. ചില ഞാൻ എന്റെ മോളൊക്കെ ഭയങ്കര ഫാനാണ് റിയയുടെ. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതില് ഹാർഡ് ചെയ്ത അതോ തിരക്കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടതാണോ? ഈ കഥ തന്നെ കേട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും പപ്പയും, മോസ്റ്റ്ലി പപ്പ നല്ല ആക്ഷന്റെ ഫാനാണ്. എനിക്ക് പിന്നെ ഇതിലെ ഇമോഷൻസ് ആയി, ഫ്രണ്ട്ഷിപ്പ് ആയി, കണക്ഷൻ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ യെസ്, കഥ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതില് ഹൃദു ഹാരൂൺ മാത്രമല്ല നായകൻ എന്ന് പറയുന്നത്, കാരണം ഹൃദു ഹാരൂണും നമ്മുടെ നാല് ചെറുപ്പക്കാരും ഇതിലാരും നമ്മള് നായകന്മാരായിട്ടോ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടോ ആരും അവതരിപ്പിച്ചില്ല. ഈച്ച് ആൻഡ് ഒരു ചെറിയ റോള് ചെയ്തവര് പോലും ഇതിനകത്ത് ഒരു കൊച്ചു ചേട്ടാറിയോ, ഇത്രയും പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്രൊഡക്ഷൻ, ഞാൻ ചിലപ്പോ ഒരു 10 കൊല്ലം കറങ്ങിയാലും എനിക്കൊരു പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും കൂടിയാണ് ഇത് ഏറ്റെടുത്തത്. വേറെ പറ്റുള്ള ത്രില്ലർ ആയിരിക്കും. അല്ല, എല്ലാത്തിലും ത്രില്ല് വേണമെന്ന്, നമ്മളത് കണ്ടിരിക്കണ്ട തിയേറ്ററിൽ. എല്ലാ കഥയ്ക്കും ഒരു ത്രില്ല് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പൊ അടുത്ത കഥയിലിപ്പോ എന്ത് കുടുംബകഥയാണെങ്കിൽ അതിൽ ത്രില്ലുണ്ടാവും. കോമഡി ആണെങ്കിൽ കോമഡി ത്രില്ലർ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഇഷ്ടമാണ്. കോമഡി ത്രില്ലർ ആണ് നമ്മൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത്. അത് നടക്കോ എപ്പൊ നടക്കുമെന്ന് അറിയില്ല. ഇക്കെ ബ്രേക്ക് സമയം കിട്ടുമ്പോൾ ഇക്കയുടെ മൈൻഡില് ഇക്ക എഴുതിയ പല സ്ക്രിപ്റ്റ്സ് ഇങ്ങനെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കും. ഇക്ക നമുക്ക് സമയം കിട്ടുമ്പോൾ ഇക്ക തന്നെ ഇന്ന് മുറയുന്ന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ കോമഡി ത്രില്ലറിന്റെ ഇക്കടയില് തന്നെ ഉണ്ട്. ഇക്കടയില് കുറെ അധികം സ്ക്രിപ്റ്റ്സ് ഉണ്ട്, ഇങ്ങനെ പയ്യെ പയ്യെ ഒന്നൊന്നായിട്ട് വരുമല്ലേ. ഒരു കുറെ കഥ ഡിസ്കസ് ചെയ്തതാണ് അതിലിടയ്ക്ക്. നമ്മള് ഇപ്പം ഈ പറഞ്ഞ പോലെ പുതിയ ജനറേഷനിലെല്ലാം കുറെ ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത ഒരു പരിപാടി ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. നമ്മള് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടി അപ്പം വരും മൈക്കും കൊണ്ട് അതൊന്ന് മിമിക്രി. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഷൂട്ട് നടക്കുമ്പോൾ മിമിക്രി, അത് കഴിഞ്ഞിട്ട് മിമിക്രി. അതാണ് ഇത് വെഡിങ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഈ പക്കമേളക്കാര് കാലി കെട്ടണേന്റെ കുറച്ച് അപ്പുറത്ത് വന്ന പക്കമേളക്കാർ ഇരിക്കുകയും ഇരുന്നിട്ട് ഇവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ്, അവരെ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്. കൊറേ കാലമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അത്, തുരുമ്പിച്ച് തുടങ്ങി ഈ ഐറ്റം. അപ്പൊ ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് നാദസ്വരക്കാരപ്പുറത്തിരിക്കും, പക്കമേളക്കാരപ്പുറത്തിരിക്കും, തകില് വായിക്കുന്ന ആള് വായിച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പുറത്ത് നാദസ്വരം വായിക്കുന്ന ആള് അയാളുടെ ഒരു ഈ പി പിയിൽ ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ ചെയ്യും. അടുത്ത ഓരോ വയ്ക്കും, വേറെ ഓരോ വയ്ക്കും.
മനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച ആരെയും കാരണന്മാർ പോയിട്ട് പൈസ കൊടുത്ത് നിർത്താൻ പറയുമ്പോഴേ ഇവർ നിർത്തുള്ളൂ. അത് ഒരേ വായിച്ചുകൊണ്ടിരിക്കും. വായിച്ച് വായിച്ച് ഈ ഓലയിലും ഉമിനീരൊക്കെ നിറഞ്ഞിട്ട് ടോണൊക്കെ മാറും. ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യാൻ നോക്കി വെച്ച സാധനങ്ങളാണ്. സോറി, ഞങ്ങളുടെ ടീമിനെ മുഴുവൻ പരിചയപ്പെടുമ്പോഴേ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പരിചയപ്പെടേണ്ടതാ. ഇവിടെ ഉണ്ട്, അവരൊന്ന് മുമ്പോട്ടിക്കണേ. നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് മൂന്ന് പേര്, ചീഫ് അസോസിയേറ്റ്, ചീഫ് അസോസിയേറ്റ്, എല്ലാവരും മുമ്പോട്ട് വരിക. ാണ് സന്ദീപാണ് ഈ പ്രൊമോഷൻ കാര്യങ്ങൾ പ്രതീക്ഷയായിട്ട്. ബ്രില്യന്റ് ആക്ടറാണ്, അടിപൊളിയായിട്ടാണ് ചൊക്ലി ക്യാരക്ടർ ചെയ്ത സിബി. സിബിയും ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിയുള്ള ഒരു ആക്ടറാണ്. ഞാൻ ഇത് ചെയ്താൽ ശരിയാവും എന്നുള്ള ഒരു ടെൻഷൻ എപ്പോഴും ഉള്ള ഒരു ആക്ടറാണ്. പക്ഷെ സിബി